സിപിഎം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ബ്രാഞ്ച് സെക്രട്ടറിയെ മർദ്ദിച്ച സംഭവത്തിൽ നടപടിയെടുത്ത് ആലപ്പുഴയിലെ സിപിഎം നേതൃത്വം. കരൂർ ബ്രാഞ്ച് സെക്രട്ടറി അൻസറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏരിയ സെന്റർ അംഗം എ പി ഗുരുലാലിനെ ഏരിയ സെന്ററിൽ നിന്ന് ഒഴിവാക്കി. സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്ത ശേഷമുള്ള തീരുമാനം. സംഭവത്തിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് നവമാധ്യമങ്ങളിലടക്കം പ്രവർത്തകർ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. വിവാദ സംഭവം ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെയായിരുന്നു പാർട്ടി കമ്മീഷൻ സിപിഎമ്മിൽ അവമതിപ്പുണ്ടാക്കുന്ന സംഭവം എന്ന് ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചു. പരാതിയും അൻസറിന്റെ ശബ്ദരേഖയും ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോയി അനുവാദം വാങ്ങിയിട്ടാണ് മൂന്നാം മിനിറ്റ് പ്ലേറ്റും ചോറ് കൊടുത്തത്. അപ്പൊ ഇയാള് കുത്തിനെ കേൾപ്പിച്ച് വളരെ മോശം തെറി വിളിച്ചുകൊണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് ഭയങ്കരമായിട്ട് മോശം തെറി വിളിച്ചു ഞാൻ കരഞ്ഞുകൊണ്ടാണ് അറിഞ്ഞത്. എ പി ഗുരുലാൽ ഞാൻ ചോറെടുത്തുകൊണ്ട് അടുക്കളയിൽ നിന്ന് വരുന്നു. ചോറെടുത്ത് കഴിക്കാൻ തോടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്, കഴിച്ചില്ല ഞാൻ, കൈയിട്ടപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വന്ന് എന്റെ കുത്തിന് കയറിപ്പിടിച്ച് ഇറങ്ങട തായർത്തൊരു തെറിയാ വിളിച്ചത്. പരാതിയിൽ ഞാനത് ചെയ്ത് കൊടുത്തിട്ടില്ല. കഴിക്കാൻ സമ്മതിച്ചില്ല ആള്, ഇറക്കി വിടുവായിരുന്നു. കൊണ്ടുപോകുന്ന മനുഷ്യന് ഞാനാണ് വിളിച്ചത്. ആ ഒരു 7-8 മണിയായപ്പോ ജില്ലാ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെടാനാ പറഞ്ഞു. ഈ സംഭവം ഞാൻ പറഞ്ഞു. കാര്യം ആർക്കും കിട്ടാ ഒരു ദുരനുഭവം ഇല്ല. ഞാൻ 10 വർഷമായിട്ട് ബ്രാഞ്ച് സെക്രട്ടറിയാണ്, ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയാണ്, ഇപ്പൊ CI2ന്റെ ഏരിയ കമ്മിറ്റിയിലും മേഖലാ കൺവീനറുമാണ്. രേഖ മൂലം DC എ സി ലോക്കൽ കമ്മിറ്റിക്കും പരാതി കൊടുക്കും. ഞാൻ കരൂർ വടക്ക് ബ്രാഞ്ച്, നമ്മൾ ഒരാൾക്കും കാര്യം പാർട്ടി ഓഫീസുകള് ആർക്കും എപ്പോഴും ഏത് സമയത്തും കയറി എന്തും പറയാൻ പറ്റുന്ന ഒരു ഇടമാണ്. ഏത് ഓഫീസാണെങ്കിലും സിപിഎമ്മിന്റെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും BJP ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും ഒരു അഭയ കേന്ദ്രമാണ് പാർട്ടി ഓഫീസ്. അപ്പൊ ഞാൻ കരഞ്ഞുകൊണ്ടാണ് അതിനകത്ത് ഇറങ്ങി. പക്ഷെ അതെനിക്ക് ഇതിന് നീതി കിട്ടണം. അത് ഞാൻ ഏതറ്റം വരെയും പോകുന്നു. ഇനി ഒരാൾക്കും ഈ ഒരു ദുരനുഭവം ഉണ്ടാവരുത്. നമ്മളാരെയും ഭയപ്പെട്ട് നിൽക്കുന്നതല്ലല്ലോ. ഞാൻ LC അറിയില്ല, LC ഉണ്ടെന്ന് അറിയില്ല. എനിക്ക് സഖാവിനെ ഞാൻ അന്ന് മേളിൽ കമ്മിറ്റി ആയിരുന്നു. താഴെ ആണ് ഈ സംഭവം, അടുക്കളയിലാണ് ഈ സംഭവം അരങ്ങേറിയത്. അതിനകത്തൊരു ദൃക്സാക്ഷി എന്ന് പറയാൻ ഒരാളില്ല. ഇതാണ് സംഭവിച്ചത്. രണ്ടാമത് ആദ്യം കയറിയപ്പോ തന്നെ ഈ ഗുരുലാല് ഫ്രണ്ടിലുണ്ട്, സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ട് ഈ സഖാവെ. അപ്പൊ പാർട്ടി ഓഫീസിലോട്ട് സഖാവെ എന്നും പറയും. ഞാൻ കൈപൊക്കി കൈ കാണിച്ച് അകത്തോട്ട് കയറി. ഓഫീസൊക്കെ ഒരു ലേഡിയാ. അപ്പൊ എനിക്ക് ഭക്ഷണം, എനിക്ക് വിശക്കൊന്നും. സാധാരണ മിക്കവാറും ഞാൻ അവിടെ കഴിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞ് അടുക്ക ചോറ് വെച്ചവരുണ്ട്. ഞാൻ നേരെ ചെന്നപ്പോ പതിവിന് വിപരീതമായ അടുക്കള ലോക്കാ. ഞാൻ നോക്കിയപ്പോ ലോക്ക് ആയി കിടന്നു. വീണ്ടും ഞാൻ ഓഫീസിൽ വന്ന് എന്ത് പറ്റി ലോക്കാണല്ലോ എന്ന് പറഞ്ഞു. തൊട്ടിപ്പുറത്ത് ആ മേശപ്പുറത്ത് താക്കോലുണ്ട്. ഞാനപ്പോ ആ താക്കോലെടുത്ത് തുറന്നു. തുറന്നതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്ത് ചോറിട്ടപ്പോഴാണ് ഈ സംഭവം അരങ്ങേറിയത്. നമ്മൾ അനുവാദം വാങ്ങാതാണെങ്കിൽ ഓക്കെ, നമ്മള് വാങ്ങിയില്ല പെട്ടെന്ന്. പക്ഷേ പാർട്ടി ഓഫീസിൽ അനുവാദം ആർക്കും വേണ്ട. വിശന്നു കഴിഞ്ഞാല് അട്ടപ്പാടിയിൽ സംഭവിച്ചതാണ് അമ്പലപ്പുഴ അരങ്ങേറിയത്, അത്രേ ഉള്ളൂ. ഞാൻ എന്നെ വിളിച്ച എല്ലാ ആർക്കാണല്ലോ ഞാൻ പറയുന്നത്. ഞാൻ അതിൽ ഒരുപാട് പേരെ വിളിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. പാർട്ടിയിൽ നിന്നിട്ട് ഫേസ്ബുക്ക് ഞാൻ പോസ്റ്റ് ഇട്ടത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, നമ്മളാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. ഇപ്പോൾ അതിൽ നടപടി ഉണ്ടായിരിക്കുന്നു. പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്ന സംഭവം എന്നാണ് ജില്ലാ സെക്രട്ടറി ആർ നാസർ പ്രതികരിച്ചതെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, തീർച്ചയായും സിപിഎമ്മിന് വലിയ അവമതിപ്പ് പൊതുജനങ്ങൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഉണ്ടായ സംഭവം എന്നാണ് ഇന്നലെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടുള്ള ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. പാർട്ടി ഓഫീസ് വീടല്ല, പാർട്ടി ഓഫീസ് ആണ് എന്നുള്ള ഓർമ്മ വേണം എന്നുള്ളതാണ് ഈ പ്രവർത്തകന് താക്കീത് നൽകിക്കൊണ്ട് സിപിഎം ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. ഈ സംഭവം നടന്നത് കഴിഞ്ഞ സെപ്റ്റംബർ 5 സെപ്റ്റംബർ 5 അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഭക്ഷണം കഴിക്കാനായി എത്തിയ കരൂർ ബ്രാഞ്ച് ബ്രാഞ്ച് സെക്രട്ടറി അൻസറിനെയാണ് കഴിക്കുന്നതിനിടയിൽ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് പുറന്തള്ളി എന്നുള്ള പരാതി ഉണ്ടാകുന്നത്. AP ഗുരുലാലിന്റെ ഏരിയ സെന്റർ അംഗത്തിനെതിരെയായിരുന്നു ഈ പരാതി ഉണ്ടായതും. തുടർന്ന് ഈ അൻസർ സംസ്ഥാന സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് തന്റെ വിഷമം അറിയിക്കുകയും സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം CPM ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകുകയുമായിരുന്നു. ഈ പരാതി നൽകിയിട്ടും പിന്നീട് അതിനകത്ത് നടപടി ഉണ്ടാകാതായതോടെ പരസ്യമായ പ്രതികരണം അമ്പലപ്പുഴയിലെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. നവമാധ്യമങ്ങളടക്കം വലിയ പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ ശബ്ദരേഖയും പ്രതിഷേധവും പരാതിയും അടക്കം ന്യൂസ് 18 പുറത്തേക്ക് വിടുന്നത്. ഈ സംഭവം വിവാദമായി വാർത്തകളിൽ ഇടം പിടിച്ച് തുടങ്ങിയതോടുകൂടി പിന്നീട് അടിയന്തരമായി ഈ സംഭവത്തിനകത്ത് അന്വേഷണ കമ്മീഷനെ പാർട്ടി വെക്കുകയായിരുന്നു.
ഒരു ഏരിയ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുകയും രണ്ടംഗ അന്വേഷണ കമ്മീഷനെ തീരുമാനിക്കുകയും ചെയ്തു. ഈ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ ഇന്നലെ ചർച്ച ചെയ്തത്. നവംബർ ഈ സെപ്റ്റംബർ നടന്ന സംഭവം കമ്മീഷൻ റിപ്പോർട്ട് ഇത്രയും വൈകുന്നു എന്നുള്ള ആരോപണവും പ്രതിഷേധവും പ്രവർത്തകർക്കിടയിൽ നിലനിൽക്കുന്നതിനിടയിലായിരുന്നു ഇന്നലെ യോഗം ചേർന്നുകൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ ഈ തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. വലിയ വിമർശനമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. 16 കമ്മിറ്റിയിൽ 13 പേരും കർശന നടപടി എ പി ഗുർലാലിനെതിരെ എടുക്കണമെന്നുള്ള ആവശ്യമുന്നയിച്ചു. 3 പേർ താക്കീത് മാത്രം മതി എന്നുള്ള നിലപാടിലേക്കാണ് മാറിയത്. അതേസമയം ഈ സംഭവം വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്, മനുഷ്യരഹിതമായ സംഭവമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചർച്ചകൾ പോവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഗുർലാലിനെ ഏരിയ സെന്ററിൽ നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനമാണ് ഇന്നലെ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. പാർട്ടി ഓഫീസിന്റെ അടുക്കള പൂട്ടിയിരുന്നുവെന്നും ഈ സംഭവം നടന്നുവെന്നുമുള്ള കമ്മീഷൻ റിപ്പോർട്ടാണ് പുറത്തു വന്നേക്കുന്നത്. അതേസമയം തന്നെ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ള പ്രവർത്തകർക്കെതിരെയും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കമ്മീഷൻ നീങ്ങാനാണ് സാധ്യത. കാരണം അത് പരസ്യ പ്രതികരണം ഉണ്ടാക്കിയത് പാർട്ടിക്ക് അത് സംഘടനാ രീതിയല്ല എന്നുള്ള ഒരു വിലയിരുത്തലും കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. താഴെ ഘടകങ്ങളിലുള്ള പ്രവർത്തകരാണ് ഈ പത്രത്തിലൊരു പരസ്യ പ്രതികരണവുമായി വന്നിട്ടുള്ളത്. അതാത് ഘടകങ്ങളിൽ അവരുടെ ഈ ഉയർന്നു വന്നിട്ടുള്ള വിഷയം അവിടെ അതാത് ഘടകങ്ങൾ ചർച്ച ചെയ്ത് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ള തീരുമാനവും ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കുറെ നാളുകളായി അമ്പലപ്പുഴയിലെ പ്രവർത്തകർ കടുത്ത പ്രതിഷേധവുമായി ഉന്നയിച്ചു വന്നിരുന്ന ഒരു വിഷയത്തിനാണ് ഇന്നലെ ഇത്തരത്തിലൊരു സംഘടനാപരമായ ഏരിയ സെന്ററിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിയോടുകൂടി അതിന് ഒരു വിരാമമായിരിക്കുന്നത്. എങ്കിൽ പോലും ഈ നടപടിയിൽ അതൃപ്തിയുള്ള ഒരു വിഭാഗവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അശ്വതി.